ഒരു മൃഗസ്നേഹിയുടെ പരാതിയാണ് വൈപ്പിൻ കാളമുക്കിലെ നായക്കുട്ടികളുടെ മരണകാരണം തേടി പോലീസ് ഇറങ്ങാൻ കാരണം. സ്ഥിരമായി ഭക്ഷണം കൊടുക്കുന്ന അമ്പിളി എന്ന നായയെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് പനങ്ങാട് സ്വദേശി സാജിദ മുളവുകാട് പോലീസിനെ സമീപിച്ചത്. കഴിഞ്ഞ മാസം 21 സാജിദ നൽകിയ പരാതിയിൽ അമ്പിളിയുടെ കുട്ടികളെയും കാണാനില്ലെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ദിവസേന ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആളാണ്. ഒരു 2 മണിക്ക് ഞാൻ വരും ഫുഡുമായിട്ട്. കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് കുഞ്ഞുങ്ങളെ കാണാനില്ല. ചെറിയ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു. 8 പേര്. പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച മുളവുകാട് പോലീസ് നായക്കുട്ടികളുടെ ശരീര അവശിഷ്ടങ്ങൾ വൈപ്പിൻ കാളമുക്കിലെ ഒരു ഹോട്ടലിന് പിൻവശത്ത് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. റോഡ് വക്കിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ നായക്കുട്ടികളെ എടുത്ത് കുഴിച്ചിട്ടുവന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ശരീര അവശിഷ്ടം കണ്ടെത്തിയത്. വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ ശരീര അവശിഷ്ടങ്ങളുടെ സാമ്പിൾ ശേഖരിച്ചു. ഇവ പരിശോധിച്ച് മരണകാരണം കണ്ടെത്തും. കുഞ്ഞുങ്ങളെ കൊന്നതാണോ വാഹനം തട്ടി മരിച്ചതാണോ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷ. പരിക്കേറ്റ അമ്പിളി എന്ന തെരുവുനായ്ക്ക് സാജിയുടെ നേതൃത്വത്തിൽ ചികിത്സ ലഭ്യമാക്കിയിരുന്നു. ഞങ്ങൾ അന്വേഷിച്ചു വന്നപ്പോഴും അമ്മപ്പട്ടീനെ അടിച്ച് ഇവിടെ അവശയായി കിടക്കുവാണ്. ഞങ്ങളുടെ ആൾക്കാർ ഞങ്ങളെ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കാളമുക്കിലെ സ്ഥിരം സാന്നിധ്യമായ അമ്പിളി എന്ന തെരുവുനായ പ്രദേശവാസികൾക്ക് ഏറെ പ്രിയപ്പെട്ടവളാണ്. അപ്പോൾ ഓടി വന്നൊരു കരച്ചിൽ, ആ ദിവസങ്ങൾ ഭയങ്കര കരച്ചിൽ. ഞങ്ങളുടെ അടുത്ത് വരും കരച്ചിൽ, തിരിച്ച് ഓടിയും കാട് വരും. മനുഷ്യ സ്നേഹത്തോടൊപ്പം തന്നെ പ്രധാനമാണ് മൃഗസ്നേഹവും എന്ന് കാട്ടിത്തരുകയാണ് മുളവുകാട് പോലീസ്. അനീഷ് തോട്ടക്കാടിനൊപ്പം SN ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.